നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഇതെന്ത് ചെയ്യാൻ പോയവിടെ? അത് തോരന് കടുക് താളിക്കാൻ പാത്രം കഴുകലും നിലം തുടയ്ക്കലും അതുപോലുള്ള ജോലി മാത്രം നീ ചെയ്യാൻ പാടുള്ളൂ. നിന്നെ കൊണ്ട് പാചകം ചെയ്യിപ്പിക്കണ്ട എന്നാ പ്രഭാവതി അമ്മ പറഞ്ഞേക്കുന്നേ. നിനക്കേ വൃത്തിയില്ലാത്രേ. പാർവതിക്ക് വൃത്തിയില്ലാന്നോ? കുളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാ ഇവള് ജോലിക്ക് കയറുന്നത്. നീ വെള്ളം കണ്ടിട്ട് എത്ര ദിവസമായി സരളെ? എന്നോട് വഴക്കിന് വരല്ലേ രാധിക ചേച്ചി. പ്രഭാവതിയമ്മ എന്നോട് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പ്രഭാവതിയമ്മയോട് പറയേ. നിന്റെ സംസാരത്തിലെന്താ ഒരു മര്യാദക്കുറവ്? പ്രഭാവതി അമ്മയുടെ വലങ്കയാണെന്നുള്ള ഹുങ്കൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ദേ രാധിക ചേച്ചി എന്നോട് മെക്കിട്ട് കയറാൻ വന്നാ ഞാനീ പണി കളഞ്ഞിട്ട് പോവും. സരള കളഞ്ഞിട്ട് പോയാ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കുക രാധിക്ക്. ഇവളെ അടുക്കളയിൽ പ്രതിഷ്ഠിച്ചതിന്റെ പ്രതിഷേധത്തിലാണല്ലോ നീ. സരള പോയാ നിങ്ങൾക്ക് മിണ്ടിയും പറഞ്ഞും കഞ്ഞിയും കറിയും വെക്കാം. കഞ്ഞിയും കറിയും വെക്കാനേ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷെ കറിക്ക് നീ തന്നെ അരിഞ്ഞേരണം. അത്രയും ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല രാധിക. ഒരു ജോലിക്കാരിക്ക് ശമ്പളം കൊടുക്കാനുള്ളതൊക്കെ എന്റെ ഭർത്താവ് സമ്പാദിച്ചുകൊണ്ട് വരുന്നുണ്ട്. നിനക്കങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഭർത്താവിന്റെ മുഖമൊന്ന് കാണാൻ വേണ്ടി അടുക്കളയിൽ കിടക്കേണ്ട ഗതികേടും എനിക്കില്ല. കാടും പടലും തല്ലണ്ട പ്രഭാവതി, പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാ മതി. പാർവതിക്ക് വൃത്തിയില്ലാന്ന് എന്തടിസ്ഥാനത്തിലാ നീ പറഞ്ഞത്? വൃത്തിയില്ലാന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. വെച്ചുണ്ടാക്കി തരുന്നതില് ഇവള് വിഷം ചേർത്താലോ? അത് പേടിച്ചിട്ടാ ഇവളെ കൊണ്ട് പാചകം ചെയ്യിക്കണ്ടെന്ന് ഞാൻ സരളയോട് പറഞ്ഞത്. കൂടെ പണിയെടുക്കുന്നത് ആളെ കൊല്ലാം മടിയില്ലാത്തവളാണെന്ന് അറിഞ്ഞാലേ സരള പേടിക്കില്ലേ? അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞതാ. നിനക്കൊക്കെ അത് തന്നെയാ ചെയ്യണ്ടേ? വിഷം തന്ന് കൊല്ലണം. നടക്കില്ല രാധികേ. ഒരിക്കൽ വിഷം തന്നതല്ലേ എനിക്ക്? പ്രഭാവതിയുടെ കച്ചവടം തീർന്നുവെന്ന് എല്ലാവരും പറഞ്ഞതല്ലേ? എന്നിട്ട് എന്തായി? കാലന്റെ കണ്ണ് വെട്ടിച്ച് ഞാനിപ്പോഴും നിങ്ങളുടെയൊക്കെ മുമ്പിൽ നെടുനീളത്തിലല്ലേ നിൽക്കുന്നത്? പ്രഭാവതിയെ കൊല്ലാൻ നിങ്ങളൊന്നും പോരാ. രാധിക കൂടെയുള്ളതിന്റെ ബലത്തില് എന്നോട് തിണ്ണമിടുക്ക് കാണിക്കാൻ നിൽക്കരുത്. നിനക്ക് നോവുമ്പോ നീ തന്നെ കരയേണ്ടി വരും. വേദനയും കരച്ചിലും പകുതി ഏറ്റെടുക്കാൻ രാധിക പോയിട്ട് ഒരു മൂദേവി പോലും വരില്ല. അതോർത്ത് കളിച്ചാൽ നിനക്ക് നല്ലത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.